1996 ഒക്ടോബർ 4 സ്ഥലം ജില്ലാ കളക്ടർ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പാലക്കാട് സിവിൽ സ്റ്റേഷൻ. സമയം രാവിലെ 10:30. പലവിധം പരാതികളും നിവേദനങ്ങളുമായി പൊതുജനം നിത്യേന സന്ദർശനത്തിനെത്തുന്ന ആ കളക്ടറേറ്റ് കെട്ടിടത്തിൽ അന്ന് പതിവില്ലാത്ത 4 സന്ദർശകർ കൂടി ഉണ്ടായിരുന്നു. കല്ലറ ബാബു, വിളയോടി ശിവൻകുട്ടി, കാഞ്ഞങ്ങാട് രമേശൻ, അജയൻ മണ്ണൂർ എന്നീ 4 പേർ. അവർ അന്ന് അവിടെ എത്തിയത് ഒരു മിഷൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. പാലക്കാട് ജില്ലാ കളക്ടർ W.R. Reddy ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായ ആ കളക്ടറേറ്റിലെ അയാളുടെ തന്നെ ചേംബറിൽ ബന്ദിയാക്കുക. ഒരു പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിക്കാനെന്ന വ്യാജേന കളക്ടറുടെ ചേംബറിൽ അവർ കയറിക്കൂടി മിനിറ്റുകൾക്കുള്ളിൽ ഒരു വാർത്ത കേരളമാകെ പരക്കുന്നു. പാലക്കാട് കളക്ടറേറ്റിൽ തീവ്രവാദി ആക്രമണം. 4-അംഗ സംഘം കൈത്തോക്കു ചൂണ്ടി കളക്ടറെ ബന്ദിയാക്കിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലെ നക്സൽ സംഘടനയായ പീപ്പിൾസ് വാർ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഈ 4 പേർ എന്നായിരുന്നു ആദ്യം വാർത്ത വരുന്നത്. സംഘത്തിന്റെ കയ്യിൽ തോക്കു മാത്രമല്ല ബോംബും ഡൈനമൈറ്റുകളും ഉണ്ടെന്നായിരുന്നു പുറത്തുവന്ന ആദ്യ വിവരം. അധികം വൈകാതെ പാലക്കാട് കളക്ടർ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചീഫ് സെക്രട്ടറി CP നായരുടെ ഓഫീസിലേക്ക് ഒരു വിളി ചെല്ലുന്നു. അവർ തങ്ങളുടെ ഡിമാൻഡുകൾ അദ്ദേഹത്തെ അറിയിക്കുന്നു. ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ 1975 കേരള നിയമസഭ പാസാക്കിയ നിയമം, ദി കേരള ഷെഡ്യൂൾ ട്രൈബ്സ് ആക്ട്, റെസ്ട്രിക്ഷൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ്സ് ആൻഡ് റെസ്ട്രേഷൻ ഓഫ് ഏലിയനേറ്റഡ് ലാൻഡ്സ്, ഈ നിയമം ദുർബലപ്പെടുത്താൻ വേണ്ടി നായനാർ മന്ത്രിസഭ 96 പാസാക്കിയ ആദിവാസി ഭൂനിയമ ഭേദഗതി പിൻവലിക്കണമെന്നായിരുന്നു അയ്യങ്കാളിപ്പടയുടെ പ്രവർത്തകർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഇവരുടെ ആവശ്യം. ആദിവാസികൾക്ക് നഷ്ടപ്പെട്ടു പോയ ഭൂമി തന്നെ തിരിച്ചു കൊടുക്കണമെന്ന വ്യവസ്ഥ മാറ്റി അവർക്ക് മറ്റൊരിടത്ത് ഭൂമി കൊടുത്താൽ മതി എന്ന ഈ ഭേദഗതി ഫലത്തിൽ 75 നിയമത്തെ അട്ടിമറിക്കുന്ന ഒന്നായിരുന്നു. ഈ ഒരു ഭേദഗതി പിൻവലിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് തങ്ങൾ കളക്ടറെ ബന്ദിയാക്കുന്നത് എന്നും ഇങ്ങനെ ഒരു സമരമുറ അരങ്ങേറിയ വാർത്ത ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യണമെന്നും സംഘം അറിയിക്കുന്നു. ചർച്ചയ്ക്ക് മധ്യസ്ഥനെ വേണമെന്നും ഏഷ്യാനെറ്റ് ചാനൽ സംഘം വന്ന ശേഷമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നുമുള്ള ആവശ്യങ്ങൾ അവരന്ന് മുന്നോട്ട് വയ്ക്കുന്നു. ഇത് രണ്ടും ചീഫ് സെക്രട്ടറി CP നായർ അംഗീകരിക്കുന്നു. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ വീരചന്ദ്ര മേനോന്റെ മാധ്യസ്ഥത്തിൽ ജില്ലാ ജഡ്ജി രാജപ്പൻ ആചാര്യയുമായിട്ട് സമരസംഘം ഇന്ന് ചർച്ച നടത്തുന്നു. 10:30 കലക്ടർ ബന്ദിയായ നിമിഷം തൊട്ട് രാത്രി വൈകി ചർച്ചയിലൂടെ കലക്ടർ മോചിതനാകും വരെ കേരളം അന്നോളം കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത ആ ക്രൈസിസ് സിറ്റുവേഷൻ നീണ്ടു നിന്നത് ഏതാണ്ട് 9 മണിക്കൂർ നേരമാണ്. സമരക്കാർ ഉന്നയിച്ച വിഷയം ഗവൺമെന്റ് ഗൗരവമായിട്ട് എടുക്കാമെന്നും ബന്ദി നാടകത്തിന്റെ പേരിൽ പോലീസ് കേസ് ഉണ്ടാകില്ല എന്നുമുള്ള സർക്കാരിന്റെ ഉറപ്പ് സ്വീകരിച്ചാണ് അയ്യങ്കാളിപ്പട രാത്രി 9 മണിയോടെ കലക്ടറെ മോചിപ്പിക്കുന്നത്. പ്രശ്നപരിഹാരം ഉണ്ടായ ശേഷം കലക്ടറെ മുറിയിൽ നിന്ന് പുറത്തെത്തിയ സംഘം മുൻകൂർ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വായിച്ചു കേൾപ്പിക്കുന്നു. കല്ലറ ബാബു ആയിരുന്നു അന്ന് ആ പ്രസ്താവന വായിച്ചത്. അതിങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ്. നിങ്ങൾ നിങ്ങളുടെ ഭരണഘടനയോടും നിയമവ്യവസ്ഥയോടും നീതി പുലർത്തണം. മനുഷ്യാവകാശ ധാരണകൾക്കെതിരായ ആദിവാസി ഭൂസംരക്ഷണ നിയമ ഭേദഗതി നിങ്ങൾ റദ്ദാക്കണം. മർദ്ദിതരുടെ ഐക്യം തകർത്ത് നിങ്ങളുടെ വൃത്തികെട്ട വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഈ നീക്കത്തെ സർവശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ ചെറുക്കും. ചുരുക്കി പറഞ്ഞാൽ, ആദിവാസി ഭൂപ്രശ്നം ജനശ്രദ്ധയിൽ എത്തിക്കുകയായിരുന്നു ഇങ്ങനൊരു ഓപ്പറേഷനിലൂടെ അയ്യങ്കാളിപ്പടാന്ന് ലക്ഷ്യമിട്ടത്. എന്നാൽ കലക്ടറെ ബന്ദിയാക്കാൻ തങ്ങൾ ഉപയോഗിച്ചത് തോക്കോ ബോംബോ ജലാറ്റിൻ സ്റ്റിക്കോ പോലെയുള്ള മാരക ആയുധങ്ങളൊന്നുമല്ല, കളിത്തോക്കും നൂലുണ്ട ബോംബും PVC പൈപ്പുമാണ് എന്ന് സംഘം വ്യക്തമാക്കിയതോടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കലക്ടറേറ്റിൽ ഉണ്ടായിരുന്ന സകലരും അന്ന് ചിരിച്ചു പോകുന്നു. ഒടുവിൽ ഈ 4-അംഗ സംഘം ജഡ്ജിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ ബലത്തിൽ ഒരു കേസ് പോലും ചാർജ് ചെയ്യാതെ അവരെ വിട്ടയക്കാൻ പോലീസ് നിർബന്ധിതരാകും. ഇങ്ങനെ വ്യാജ ആയുധങ്ങൾ ചൂണ്ടി സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനത്തെ ഒന്നടങ്കം നിഷ്പ്രഭമാക്കിയ അയ്യങ്കാളിപ്പട എന്ന നക്സൽ പ്രസ്ഥാനമായ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതു യുവജന സംഘടന അടുത്ത പ്രഭാതത്തിൽ അച്ചടിമഷി പുരണ്ട പത്രങ്ങളിൽ അവരുടെ ലേഖകരുടെ ഭാവനാവിലാസങ്ങൾക്കനുസരിച്ചുള്ള വാർത്തകൾക്ക് കളമൊരുക്കുന്നു. ഇങ്ങനൊരു സംഭവം നടന്ന് 26 വർഷം പിന്നിട്ട് കഴിഞ്ഞ അവസരത്തിലാണ് അത് പ്രമേയമാക്കി കമൽ KM പട എന്നൊരു ചലച്ചിത്രം ഒരുക്കുന്നത്. ഈ സിനിമ അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെ ആർജവത്തെക്കുറിച്ചുള്ള ഗംഭീരമായ അഭിപ്രായങ്ങളോട് ചർച്ചയാകുമ്പോൾ നമ്മുടെ മുന്നിൽ ചോദ്യങ്ങൾ പലതുമുണ്ട്. സംസ്ഥാനത്തെ ആദിവാസികളുടെ സമര ചരിത്രത്തിലെ നിർണായക സംഭവങ്ങളിലൊന്നായിട്ട് അന്ന് രേഖപ്പെടുത്തപ്പെട്ട ഈ ബന്ദി നാടകം ആദിവാസി ഭൂസമരങ്ങളുടെ ക്രോണോളജിയിൽ എത്രമാത്രം പ്രസക്തമായ ഒന്നാണ്. ബദിരകർണങ്ങൾ തുറക്കാൻ വലിയ ശബ്ദം കൽപ്പിക്കേണ്ടി വരും എന്ന ഭഗത് സിംഗിന്റെ വാക്കുകളെ പ്രയോഗത്തിൽ വരുത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അയ്യങ്കാളിപ്പട അന്ന് നടത്തിയ ഈ വ്യത്യസ്തമായ സമരമാർഗത്തിന്റെ ഫലസിദ്ധി സത്യത്തിൽ എന്തുമാത്രമായിരുന്നു. സ്വന്തം ഭൂമി നഷ്ടപ്പെട്ട ആദിവാസികൾക്ക് അത് തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഈ ഒരു ആക്ഷന് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിച്ചു. ഇടതും വലതും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധ കേരളത്തിൽ
ആദിവാസികൾ അവർക്ക് അർഹതപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തമില്ലാത്ത സമരങ്ങളുടെ കഥ. അന്നോളം ഏറെക്കുറെ സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന ആദിവാസി ഭൂസമര പാതയിൽ 96 ഒരു വെള്ളിടി പോലെ വന്നു പതിച്ച ആ ബന്ദി നാടകത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇന്ത്യയുടെ ടൂറിസം മാപ്പ് എടുത്ത് നോക്കിയാൽ അങ്ങ് തെക്കേ അറ്റത്തായിട്ട് കാണുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് അഥവാ ഗോഡ്സ് ഓൺ കൺട്രിയാണ് കേരളം. 95% സാക്ഷരത, രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, സാമൂഹിക വളർച്ചയിൽ മറ്റേതൊരു സംസ്ഥാനത്തെയും അസൂയപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് കേരളത്തിനുള്ളത്. പുറമേക്കുള്ള ഈ വികസന പളപളപ്പിലേക്ക് ഒരല്പം കുഴിച്ചു ചെന്നാൽ മതി മണ്ണുമൂടി കിടക്കുന്ന ജാതീയ വിവേചനങ്ങളുടെയും പീഡനങ്ങളുടെയും അസ്ഥികൂടങ്ങളും വെളിപ്പെടും. കേരളത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ദന്തഗോപുരങ്ങളിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ആദിവാസികൾ ഇന്നും അനുഭവിക്കുന്നത് ചെറുതല്ലാത്ത ചൂഷണങ്ങളാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കഴിഞ്ഞുകൂടുന്ന ആദിവാസികൾ കേരള ജനസംഖ്യയുടെ ആകെ 1.5% മാത്രമാണുള്ളത്. കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ ആദിവാസികൾ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലും ബ്രിട്ടീഷ് വനനിയമങ്ങളും വനനശീകരണവും ഒക്കെ നിർബാധം തുടർന്നു പോകുന്നുണ്ട്. ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം കേരളത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ ഒരു ജനകീയ സർക്കാർ അധികാരത്തിൽ വന്ന കാലത്ത് വിഭാവനം ചെയ്യപ്പെട്ട ഭൂപരിഷ്കരണമെന്ന നിയമസങ്കല്പത്തിൽ വളരെ വിദഗ്ധമായി വെള്ളം ചേർത്തുകൊണ്ട് അതിനെ അട്ടിമറിക്കുന്നതിൽ മേൽത്തട്ട സമൂഹം അന്ന് വിജയം കാണുന്നു. ഭൂപരിഷ്കരണത്തിന് ശേഷവും ഭൂരഹിതരായി തുടർന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വിഭാവനം ചെയ്യപ്പെട്ട പല പദ്ധതികളും അവരിലേക്ക് എത്താതെ പോകുന്നു. ആദിവാസി സ്വയംഭരണാവകാശവും വനാവകാശവും അട്ടിമറിക്കപ്പെടുകയോ ദുർബലമാക്കപ്പെടുകയോ ചെയ്ത ആ ദയനീയ സാഹചര്യത്തിൽ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് പിന്നീട് കടന്നു വന്നത് നിരവധി ദളിത് ആദിവാസി ഭൂസമരങ്ങളാണ്. നാട്ടിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ 60s 70s നമ്മുടെ ഗവൺമെൻറ്റുകൾ തന്നെയാണ് കേരളത്തിലെ മലയോര മേഖലകളിലേക്ക് വ്യാപകമായിട്ട് കുടിയേറാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. ഈ കുടിയേറ്റത്തിൻ്റെ മറവിൽ പക്ഷേ പിന്നീട് നടന്നത് വ്യാപകമായ രീതിയിലുള്ള ആദിവാസി ഭൂമി കയ്യേറ്റവും ഭൂമാഫിയയുടെയും മതസ്ഥാപനങ്ങളുടെയും ആസൂത്രിതമായ ഭൂമി പിടിച്ചടക്കലുകളുമാണ്. അതിൻ്റെ ഫലമായി കാടും മലയും കയറി വന്ന വികസനത്തിൻ്റെ പേരിൽ ആദിവാസികളുടെ പാരമ്പര്യ ഭൂമിയും പരമ്പരാഗത കൃഷികളും ജീവനോപാധികളുമൊക്കെ പാടെ തകർന്നു പോകുന്നുണ്ട്. ഇങ്ങനെയൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് അധിനിവേശത്തിൻ്റെ ഇരകളായിരുന്ന ആദിവാസികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അക്കാലത്ത് ഇന്നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ആദിവാസികൾക്കാകട്ടെ സ്വയം ഒരു സംഘടിത ശക്തിയാകാൻ അക്കാലത്തൊട്ട് പറ്റിയതുമില്ല. 1961 ധേബർ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശത്തെ പിൻപറ്റിയാണ് 1975 ഏപ്രിൽ 25 കേരള നിയമസഭ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു നിയമം പാസാക്കുന്നത്. 75 തന്നെ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിടുന്നുണ്ട്. 60 മുൻകാല പ്രാബല്യത്തോടെ നിയമം നടപ്പിലാക്കണമെന്നായിരുന്നു ആ നിയമത്തിൽ ഉണ്ടായിരുന്നത്. ഐക്യകണ്ഠേന പാസാക്കിയ നിയമം പക്ഷേ പിന്നെയും ഏറെക്കാലം കടലാസിൽ ഉറങ്ങുന്നുണ്ട്. 86 നിയമം വിജ്ഞാപനം ചെയ്യുകയും ചട്ടങ്ങൾ രൂപീകരിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായെങ്കിലും മുൻകാല പ്രാബല്യം പിന്നീട് 82 മാറ്റി പ്രതിഷ്ഠിക്കുന്നു. ആ രൂപത്തിൽ പോലും അന്ന് സർക്കാർ നിയമം നടപ്പിലാക്കുന്നില്ല. ഒടുവിൽ 93 ഈ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൗരാവകാശ പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ നല്ലതമ്പി തേറ ഹൈക്കോടതിയെ സമീപിക്കുന്നു. നിയമം അടിയന്തരമായി നടപ്പിലാക്കണം എന്നായിരുന്നു കോടതി വിധി. അത് നടപ്പിലാക്കിയാലുണ്ടാകാവുന്ന അനിഷ്ടങ്ങൾ മറികടക്കാൻ വേണ്ടിയാണ് 1996 അന്ന് കേരളം ഭരിച്ചിരുന്ന നായനാർ സർക്കാർ ഒരു ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. 86 ആദിവാസി ഭൂമി കയ്യേറ്റങ്ങളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതായിരുന്നു ഭേദഗതി. നഷ്ടമായ ഭൂമി തന്നെ തിരിച്ചു കൊടുക്കണമെന്നില്ല, വേറെ എവിടെയെങ്കിലും കൊടുത്താൽ മതി എന്നാകുന്നു പുതിയ നിയമം. 1996 സെപ്റ്റംബർ 23 ഗൗരിയമ്മ ഒഴികെയുള്ള ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം കൈയടിച്ച് ഈ ഭേദഗതി പാസാക്കുന്നു. ഇങ്ങനെയൊരു ഭേദഗതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി തിരിച്ചു കൊടുക്കാത്തതിനെതിരെ ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കുന്നതിന് വേണ്ടി 90s തുടക്കം മുതൽക്ക് തന്നെ ആദിവാസികൾ സ്വന്തം മുൻകൈയിൽ ഭൂമിക്കായിട്ടുള്ള സമരങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. അമ്പുകുത്തി, കൊളിക്കമ്പള്ളി, പനവല്ലി, ചീങ്ങേരി, തിരുവോണപ്പുറം തുടങ്ങി പല ഭാഗത്തും അക്കാലത്ത് ആദിവാസി ഭൂസമരങ്ങൾ നടന്നിട്ടുണ്ട്. 95 സി കെ ജാനുവിൻ്റെയും കെ എം സലീംകുമാറിൻ്റെയും നേതൃത്വത്തിൽ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടി ഒരു സമരം നടക്കുന്നുണ്ട്. 96 ജാനുവും 8 ആദിവാസി സ്ത്രീകളും കൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രക്ഷോഭങ്ങൾ ഈ വിഷയത്തിൽ അന്ന് നടക്കുന്നുണ്ട്. ഇതൊക്കെ നടന്നിട്ടും സർക്കാർ നിരന്തരം ആദിവാസികളെ വഞ്ചിക്കുന്ന നിലപാട് തുടർന്നതിനുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഈ ഒരു നിയമഭേദഗതി പിൻവലിക്കണം എന്ന കൃത്യമായ ഡിമാൻഡോടെ ഒരു ബന്ദി നാടകം നടത്താൻ അയ്യങ്കാളിപ്പഴയുടെ 4 സംഘം അന്ന് തുനിഞ്ഞിറങ്ങുന്നത്. കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു സംഭവ വികാസമാണ് 1996 ഒക്ടോബർ 4 പാലക്കാട് കലക്ടറേറ്റിൽ അരങ്ങേറുന്നത്. കലക്ടറെ ബന്ദിയാക്കിയ 4 സംഘത്തിൻ്റെ കയ്യിൽ തോക്കും ബോംബും ഒക്കെ ഉണ്ട് എന്നുള്ള വാർത്ത പരന്നതോടെ സംസ്ഥാനം ആകെ പരിഭ്രാന്തിയിലാവും. ഒരു ജില്ലാ കലക്ടർ ജില്ലാ ഭരണ സിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷനിൽ തന്നെ ബന്ദിയാക്കപ്പെടുക.
സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് നടക്കുന്നത്. ഈ ബന്ദി നാടകത്തിനിടയ്ക്കാണ് രാഷ്ട്രീയ കേരളം ആദ്യമായിട്ടൊരു പുതിയ പേര് കേൾക്കുന്നത്, അയ്യങ്കാളിപ്പടം. ദളിത് ആദിവാസി സമൂഹങ്ങൾ മേൽജാതിക്കാരിൽ നിന്ന് നേരിട്ടുകൊണ്ടിരുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ ആദ്യമായി ഒരു പ്രതിഷേധ സ്വരമുയർത്തുന്നത് 19th century അവസാനത്തോടെ മഹാത്മാ അയ്യങ്കാളി എന്ന യുഗപ്രഭാവനാണ്. പൊതുനിരത്തുകളിൽ വഴി നടക്കാനുള്ള അവകാശം അനുവദിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി യാത്ര എന്ന ആദ്യത്തെ സമരപുറ. പിന്നീട് സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടിയ പല ദളിതർക്കും ആവേശമായി മാറിയതും മഹാത്മാ അയ്യങ്കാളി തന്നെയായിരുന്നു. 1979 ഇടയിൽ കെ വേണുവിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സജീവമായിരുന്ന ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു CRC CPIML, അഥവാ സെൻട്രൽ റീഓർഗനൈസേഷൻ കമ്മിറ്റി, CPI മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്. കേരള ദേശീയത എന്ന സങ്കല്പം മുന്നിൽ നിർത്തി സായുധ വിപ്ലവ പാത പിന്തുടർന്ന് നിരവധി മിലിറ്റൻ്റ് ആക്ഷനുകൾ നടത്തി സംഘടന ഒടുവിൽ ജനാധിപത്യത്തിൻ്റെ പാത പിന്തുടരാൻ വേണ്ടി പിരിച്ചുവിടപ്പെടുന്നു. അതിനു പിന്നാലെ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അഥവാ KCP. ഈ KCPയുടെ യുവജന വിഭാഗം പ്രവർത്തകരായിരുന്നു ബാബുവും ശിവൻകുട്ടിയും അജയനും രമേശനുമൊക്കെ. ഇങ്ങനൊരു ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് തങ്ങൾ കൈക്കൊണ്ട തയ്യാറെടുപ്പുകളെ പറ്റി ഇന്ത്യൻ എക്സ്പ്രസിന്റെ JS ചാനലിന് കൊടുത്തൊരു വിശദമായ അഭിമുഖത്തിൽ അയ്യങ്കാളിപ്പടയുടെ നാലുവർ സംഘം വിവരിക്കുന്നുണ്ട്. ഈ സംഘം പലവട്ടം ഒത്തുകൂടി ചർച്ച ചെയ്തിട്ടാണ് കലക്ടറെ ബന്ദിയാക്കുക എന്ന തീരുമാനമെടുക്കുന്നത്. 1996 September മുതൽക്കായിരുന്നു സമരത്തിന്റെ ആസൂത്രണം സംഘം ആരംഭിച്ചതെന്നാണ് കാഞ്ഞങ്ങാട് രമേശൻ പറയുന്നത്. മണ്ണാർക്കാട് തഹസിൽദാരെ ഘെരാവോ ചെയ്യാനായിരുന്നു പൊതുവെ ഉയർന്ന ആദ്യ നിർദ്ദേശം. പക്ഷെ അത് പോരാ, ചുരുങ്ങിയതൊരു IS-കാരനെയെങ്കിലും ബന്ദിയാക്കിയില്ലെങ്കിൽ ആരും അത് ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും താൻ തന്നെയാണ് എന്നും രമേശൻ പറയുന്നുണ്ട്. ഈ ആക്ഷനിൽ സംഘത്തിലെ 4 പേർക്കും വ്യത്യസ്ത ചുമതലകൾ മുൻകൂട്ടി വീതിച്ചു കൊടുത്തിരുന്നു. കല്ലറ ബാബുവായിരുന്നു സംഘത്തിൻ്റെ പൊളിറ്റിക്കൽ കമ്മീഷർ. കാഞ്ഞങ്ങാട് രമേശനായിരുന്നു സൈനിക കമാൻഡർ. കലക്ടറെ നിയന്ത്രണത്തിൽ നിർത്തുക എന്ന ദൗത്യമായിരുന്നു മറ്റ് 2 പേർക്കും. ഇങ്ങനൊരു മിഷന് പുറപ്പെടുന്നതിന് മുമ്പായി സംഘാംഗങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി തെക്കൻ കളരിമുറയിൽ പ്രാവീണ്യമുള്ള ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഒരു സഖാവിൻ്റെ നേതൃത്വത്തിൽ 3-4 ദിവസത്തെ വ്യായാമ പരിശീലനവും അവർ സ്വീകരിക്കുകയുണ്ടായി. സായുധവൽക്കരിക്കപ്പെട്ട ഭരണകൂടത്തെ ആയുധങ്ങളില്ലാതെ കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു അയ്യങ്കാളിപ്പള്ളിയുടെ അന്നത്തെ നിലപാട്. അതാണ് അവരെ തോക്കിനും ബോംബിനും പകരം വ്യാജ ആയുധങ്ങൾ മതിയെന്ന നിലപാടിലേക്ക് അന്ന് എത്തിക്കുന്നത്. രമേശനാണ് ഈ വ്യാജ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. ബോംബെയിലുള്ള സുഹൃത്ത് നാട്ടിൽ വന്നപ്പോൾ സമ്മാനിച്ച കളിത്തോക്കായിരുന്നു അവരുടെ പ്രധാന ആയുധം. മറ്റൊന്ന് ബോംബാണ്. മുട്ടയിൽ ചെറിയൊരു ദ്വാരമിട്ട് മഞ്ഞയും വെള്ളയും ഒക്കെ ഒഴിവാക്കിയ ശേഷം അതിൽ മണൽ നിറച്ചു. അതിനുശേഷം ഒരു വെള്ളനൂൽ മുട്ടത്തോടിന് മുകളിൽ ഫെവിക്കോൾ ഉപയോഗിച്ച ശേഷം ചുറ്റിയതോടെ അത് ബോംബായിട്ട് മാറുന്നു. PVC പൈപ്പുകൾ ഒരു നിശ്ചിത വലുപ്പത്തിൽ മുറിച്ചെടുത്ത് മണൽ നിറച്ചാണ് ഡൈനാമൈറ്റ് എന്ന് തോന്നുന്ന ഒരു വസ്തു നിർമ്മിച്ചത്. പൈപ്പിൽ ചുവന്ന നിറത്തിലൂടെ ടേപ്പ് ചുറ്റിയ ശേഷം കുറച്ച് വയറുകൾ ഘടിപ്പിച്ച് അതൊരു ബാറ്ററി ബോക്സിൽ വെച്ച് ഇതിനോടൊപ്പം ഒരു 2-way switch അന്ന് ഘടിപ്പിച്ചുവെന്ന് രമേശൻ പറയുന്നുണ്ട്. ആയുധത്തെ നമ്മൾ നിയന്ത്രിക്കുന്നു, നമ്മളെ ആയുധമല്ല എന്ന് തുറന്നു കാണിക്കാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സംഘം അന്ന് ഈ സമരത്തിന് വ്യാജ ആയുധങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത്. ഇങ്ങനൊരു സമരം കഴിഞ്ഞ് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റുമെന്ന പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് കോയമ്പത്തൂരിൽ ഇറങ്ങിയ കേന്ദ്രസേന പാലക്കാട്ടേക്ക് കാർ മാർഗം പുറപ്പെടാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് അവസാന നിമിഷം സന്ധി സംഭാഷണം നടക്കുന്നത്. അന്ന് ഈ NSG കമാൻഡോ സംഘം കലക്ടറേറ്റിൽ കയറിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സമരത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ മറ്റൊന്നാകുമായിരുന്നു. ഈ മിഷൻ നടക്കുന്നതിന് മുമ്പ് ആദ്യം സംഘം ചെന്ന ദിവസങ്ങളിൽ കലക്ടർ ഓഫീസിൽ ഇല്ലായിരുന്നു. ഓഫീസിലേക്ക് വന്ന ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്നൊരു ദിവസം 1996 October 4 പതിവിലും അധികം നേരത്തേക്ക് കലക്ടർ ഓഫീസിൽ ഉണ്ടായിരുന്ന ദിവസം അയ്യങ്കാളിപ്പട തങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കുന്നു. കുറച്ച് പരിസ്ഥിതി പ്രവർത്തകർ കാണാൻ എത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നു മടങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അവരെന്നും ദഫേദാർ കലക്ടറെ അറിയിക്കുന്നു. എന്നാൽ വരാൻ പറയൂ എന്നായി കലക്ടർ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ കാഞ്ഞങ്ങാട് രമേശൻ അരയിൽ നിന്ന് തോക്കൂരി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ചൂണ്ടുന്നു. ഇതോടെ കലക്ടറും കലക്ടറേറ്റിലെ മറ്റ് ജീവനക്കാരെല്ലാവരും പരിഭ്രാന്തരാകുന്നു. അതിനു പിന്നാലെ സംഘം കലക്ടറെ ചേംബറിലുള്ളവരെ മുഴുവൻ പുറത്താക്കി വാതിൽ കൊട്ടിയടയ്ക്കുന്നു. പുറത്ത് തോക്കുമായിട്ട് പോലീസ് അസോൾട്ടിന് തയ്യാറെടുത്തതോടെ അജയൻ മണ്ണൂർ കയ്യിൽ കരുതിയിരുന്നൊരു ഗുണ്ട് ടോയ്ലറ്റിൽ വെച്ച് പൊടുന്നനെ പൊട്ടിക്കുന്നു. ഈ സ്ഫോടന ശബ്ദം കലക്ടറേറ്റിനാകെ പ്രകമ്പനം കൊള്ളിക്കുന്നു. അത് പകർന്നു കൊടുത്ത നടുക്കത്തോടെ കലക്ടർ ഓഫീസ് പൂർണ്ണമായും അയ്യങ്കാളിപ്പടയുടെ നിയന്ത്രണത്തിലാവുന്നു. ശേഷം ശിവൻകുട്ടിയാണ് കലക്ടറെ കസേരയിൽ ബന്ധിക്കുന്നത്. കലക്ടർ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വന്നു എന്ന് കണ്ടതോടെ അദ്ദേഹത്തിനെ കെട്ടഴിച്ചു കൊടുക്കുന്ന സംഘം അദ്ദേഹത്തോട് തങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നു. തുടർന്നാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയും മധ്യസ്ഥനെയും മാധ്യമങ്ങളിൽ കോഴിക്കോട് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെയും ഒക്കെ കലക്ടർ ഓഫീസിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഇവർ ബന്ധപ്പെടുന്നത്. അതിനു പിന്നാലെയാണ് പലരെയും പരിഗണിച്ച ശേഷം മധ്യസ്ഥനായിട്ട് അഡ്വക്കേറ്റ് വീരചന്ദ്ര മേനോനിലേക്കും
ചർച്ച ചെയ്യാൻ വേണ്ടി ജില്ലാ ജഡ്ജി രാജപ്പൻ ആചാര്യയിലേക്കുമൊക്കെ അവരെത്തുന്നത്. ഏഷ്യാനെറ്റിൻ്റെ വാർത്താ ടീം വന്നതിന് ശേഷം മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന അയ്യങ്കാളിപ്പേട്ടയുടെ അന്നത്തെ ഡിമാൻഡ് വളരെ ശ്രദ്ധേയമായിരുന്നു. അന്ന് 1996 കേരളത്തിലെ ഒരേ ഒരു സ്വകാര്യ ചാനലായിരുന്നു ഏഷ്യാനെറ്റ്. ദൂരദർശന് ഒരു സർക്കാർ ചാനൽ എന്ന നിലയ്ക്ക് ഉണ്ടായേക്കാമായിരുന്ന പരിമിതികൾ പലതും അന്ന് ഏഷ്യാനെറ്റിന് ഉണ്ടായിരുന്നില്ല. വളരെ സ്വതന്ത്രമായ രീതിയിൽ സമൂഹത്തിലെ മർമ്മപ്രധാനമായ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരേ ഒരു ചാനൽ എന്ന നിലയ്ക്കാണ് അന്ന് ഈ സമരസംഘം ചർച്ചയ്ക്ക് ഏഷ്യാനെറ്റ് സംഘം തന്നെ എത്തണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. കളക്ടറേറ്റിൽ നിന്നുള്ള ഫോൺ ലഭിച്ച ഉടനെ ഏഷ്യാനെറ്റ് ലേഖകൻ കെ ജയചന്ദ്രൻ തന്നെയും കൂട്ടി കാറിൽ പാലക്കാട്ടേക്ക് തിരിക്കുകയായിരുന്നുവെന്ന് ക്യാമറമാൻ കെ പി രമേശ് ഓർത്തെടുക്കുന്നുണ്ട്. 2 മണിയോടെയാണ് ഏഷ്യാനെറ്റ് സംഘം വന്ന് കളക്ടറേറ്റിൽ എത്തുന്നത്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പക്ഷേ 2 ദിവസം കഴിഞ്ഞുള്ള കണ്ണാടി എന്ന പ്രത്യേക പരിപാടിയിലാണ് അന്ന് ഏഷ്യാനെറ്റ് വിശദമായി സംപ്രേഷണം ചെയ്യുന്നത്. ഏഷ്യാനെറ്റിന് അന്ന് അപ്ലിങ്കിംഗ് സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല. പാലക്കാട് നിന്ന് ടേപ്പ് തിരുവനന്തപുരത്തെ ഏഷ്യാനെറ്റ് ആസ്ഥാനത്ത് എത്തിച്ച് എഡിറ്റ് ചെയ്ത് അപ്ലിങ്കിങ്ങിന് കേരളത്തിന് പുറത്തേക്ക് അയക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇങ്ങനെ 2 ദിവസത്തെ കാലതാമസം ദൃശ്യങ്ങളുടെ സംപ്രേഷണത്തിന് അന്ന് ഉണ്ടാവുന്നത്. വാർത്താസംഘം വന്ന ശേഷം മധ്യസ്ഥ ചർച്ചകൾ പലതും പിന്നീട് നടക്കുന്നു. ഒടുവിൽ 9 മണിക്കൂറിന് ശേഷം കലക്ടറെ മോചിപ്പിക്കുന്നു. സന്ധി സംഭാഷണത്തിലെ തീരുമാനമനുസരിച്ച് കലക്ടറെ മധ്യസ്ഥർക്ക് കൈമാറിയ ശേഷം അറസ്റ്റ് ചെയ്യപ്പെടാതെ 4 പേരും സ്ഥലം വിട്ടതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം കലക്ടറുടെ പരാതിയിൽ തന്നെ പോലീസ് കേസെടുക്കുന്നു. ആക്ഷനിൽ പങ്കെടുത്ത 4 പേരും ഈ സംഭവത്തിന് ശേഷം തുടർച്ചയായി ഒളിവിൽ കഴിഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നത്. കേസിൽ ആദ്യം അറസ്റ്റിലാവുന്നത് അജയൻ മണ്ണൂരായിരുന്നു. സംഭവം നടന്ന് 7 മാസത്തിന് ശേഷം മൂവാറ്റുപുഴയിൽ വെച്ചായിരുന്നു അജയൻ്റെ അറസ്റ്റ്. 1.5 വർഷത്തിനുള്ളിൽ വിളയോടി ശിവൻകുട്ടിയും കാഞ്ഞങ്ങാട് രമേശനും അറസ്റ്റിലാവുന്നു. അക്ബർ എന്ന പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയായിരുന്ന രമേശൻ വയനാട്ടിൽ വെച്ചാണ് അറസ്റ്റിലാവുന്നത്. കല്ലറ ബാബു 14 വർഷത്തിന് ശേഷം 2010 കേസ് പരിഗണിച്ചിരുന്ന പാലക്കാട്ടെ കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് വിചാരണ നടന്ന കേസിൽ കല്ലറ ബാബു ഒഴികെയുള്ള 3 പേരും അന്ന് ശിക്ഷിക്കപ്പെടുന്നു. 5 വർഷമാണ് കോടതി ആദ്യം ശിക്ഷയായിട്ട് വിധിച്ചത്. പക്ഷേ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും കലക്ടറോടുള്ള നല്ല പെരുമാറ്റവും കണക്കിലെടുത്ത് കോടതി ശിക്ഷ 3.5 വർഷമായിട്ട് ചുരുക്കുന്നു. ഈ കാലയളവിനെതിരെ 3 പേരും സമർപ്പിച്ച അപ്പീലിൽ ശിക്ഷ പിന്നീട് 1 വർഷമാക്കിയിട്ട് പിന്നെയും കുറയ്ക്കുന്നു. ഇതും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ 3 പേരും 1.5 വർഷം മുമ്പ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴുമുള്ളത്. പല കാലയളവിലായി ഇതുവരെയും 113 ദിവസം ഇവർ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആ ബന്ദി നാടകത്തിന് ശേഷം അയ്യങ്കാളിപ്പടയ്ക്ക് ആദിവാസി ഭൂസമരങ്ങളിലെ ഇടപെടലുകളുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള തുടർച്ചകളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അവർ പിന്നീടും ഒരു ആദിവാസി പെൺകുട്ടിയെ ഗർഭിണിയാക്കി റേപ്പിസ്റ്റിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക, ആദിവാസി ബാലനെ പ്രഹരിച്ച പാസ്റ്ററെ ആക്രമിക്കുക തുടങ്ങി ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കാലക്രമേണ അയ്യങ്കാളിപ്പടയുടെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നു. അയ്യങ്കാളിപ്പടയുടെ 96 ഭൂസമരത്തിന് മുമ്പ് എന്ന പോലെ ശേഷവും കേരളത്തിൽ പ്രസക്തമായ നിരവധി ദളിത് ആദിവാസി ഭൂസമരങ്ങൾ നടക്കുന്നുണ്ട്. 2000 കോട്ടയത്തെ കുറിച്ചി കോളനിയിൽ 11 KV ലൈൻ മുറിച്ചിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീധരൻ ആത്മഹത്യ ചെയ്തപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ പ്രതിഷേധമാണ് സണ്ണി എം കബിക്കാട്, സി കെ ജാനു, ഗീതാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദളിത് ആദിവാസി സംയുക്ത സമരസമിതി രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുന്നത്. ഈ സമിതിയാണ് കേരളത്തിൽ വലിയ ഭൂപ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച 2001 സെക്രട്ടേറിയറ്റിന് മുന്നിലെ കുടിലുകെട്ടി സമരം സംഘടിപ്പിക്കുന്നത്. ഈ സമരത്തെ തുടർന്നാണ് കേരളത്തിൽ പെസ, വനാവകാശം തുടങ്ങിയവ ചർച്ചയ്ക്ക് വരുന്നതും 48 ദിവസം നീണ്ടുവന്ന ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി, ദളിതർക്ക് ഭൂമിയുടെ ലഭ്യതയ്ക്കനുസരിച്ച് 1.5 ഏക്കർ വരെ ഭൂമി എന്ന കരാറിലേക്ക് 2001 ആന്റണി സർക്കാർ വരുന്നത്. ഈ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടാതെ പോയതാണ് 2003 മുത്തങ്ങ സമരം ഉണ്ടാകാൻ കാരണം. അതിന് പിന്നാലെയാണ് 2007 കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദളിത് ആദിവാസി പ്രക്ഷോഭമായ ചെങ്ങറ സമരം ഉണ്ടാകുന്നത്. പിന്നീട് 2012 അരിപ്പ, മേപ്പാടി സമരങ്ങൾ, 2014 ഏതാണ്ട് 162 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് ആദിവാസികൾ നടത്തിയ നിൽപ്പ് സമരം, അതുപോലെ 2019 തൊവരിമല ഭൂസമരം തുടങ്ങി നിരവധി ആദിവാസി ഭൂസമരങ്ങൾ കേരള ഭൂമിയിൽ വീണ്ടും നടക്കുന്നുണ്ട്. ഈയൊരു ബന്ദി നാടകം പ്രമേയമാക്കി നിർമ്മിക്കപ്പെട്ട് 2022 മാർച്ച് 11 തിയേറ്ററിലെത്തിയ പട എന്ന ചലച്ചിത്രം സിനിമ എന്ന നിലയ്ക്ക് ഗംഭീരമായൊരു അറ്റംപ്റ്റാണ്. രാഷ്ട്രീയ പരിസരമുള്ള ഒരു ഹോസ്റ്റേജ് ഡ്രാമ എന്ന നിലയ്ക്കും ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ ഫിക്ഷണൽ അഡാപ്റ്റേഷൻ എന്ന നിലയ്ക്കും പ്രേക്ഷകനെ 124 മിനിറ്റും പിടിച്ചിരുത്താൻ സംവിധായകൻ കമലിനും സംഘത്തിനും സാധിച്ചിട്ടുണ്ട്. ഈ സിനിമ പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ളതാണ്, സെൻസിറ്റിവിറ്റിയെ കുറിച്ചുള്ളതാണ്, പെർഫോമൻസിനെ കുറിച്ചുള്ളതാണ്. ഒരു തെരുവു നാടകം കളിക്കുന്ന വഴക്കത്തോടെ, ഒരുപക്ഷെ അത്രമേൽ ലാഘവത്തോടെയാണ് സിനിമയിലും ജീവിതത്തിലും ആ 4 സംഘം കലക്ടറേറ്റിൽ കടന്നുകയറി ആ ഭരണസിരാ കേന്ദ്രത്തെയും ഒരുപക്ഷെ സ്റ്റേറ്റിൻ്റെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെ തന്നെയും നിശ്ചലമാക്കി കളയുന്നത്. പരിചരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും സിനിമയിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ പെർഫെക്ഷൻ്റെയും പേരിൽ ഒരുപോലെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ സിനിമയിലെ രമേശൻ എന്ന കഥാപാത്രം ഉദ്ധരിക്കുന്നത് മാർക്സിനെയോ മാവോയോ അല്ല, നക്സൽ അനുഭാവമുള്ള അകാലത്തിൽ പൊലിഞ്ഞ യു പി ജയരാജ് എന്ന പ്രതിപാദനായ കഥാകൃത്തിനെയാണ്. ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ട് കിടക്കുന്ന എത്രയോ യഥാർത്ഥ ആക്ടിസ്റ്റുകളെ
കലാകാരന്മാരെയാണ് ആ ഉദ്ധരണി ഒറ്റയടിക്ക് ഓർമ്മയിലേക്ക് എടുത്തു വെക്കുന്നത് എന്ന് സിൽവർ സ്ക്രീൻ ഇന്ത്യ എന്ന പോർട്ടലിൽ എഴുതിയ റിവ്യൂവിൽ അശ്വതി ഗോപാലകൃഷ്ണൻ നിരീക്ഷിക്കുന്നത്. മറ്റുള്ള അഭിനേതാക്കൾക്കൊപ്പം അല്ലെങ്കിൽ ഒരുപടി മേലെയായി എടുത്തു പറയേണ്ട ഒരു പേര് ഈ ആക്ഷനിൽ നേരിട്ട് പങ്കെടുക്കാതെ ഫെസിലിറ്റേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് ഉസ്മാൻ എന്ന നാടൻ നക്സലേറ്റായിട്ട് വന്ന അടാട്ട് ഗോപാലൻ എന്ന അസാമാന്യ നടൻ്റെതാണ്. അതുപോലെ ഈ സിനിമ പ്രധാന കഥാതന്തുവിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് സംവിധായകൻ ഒരുക്കി വെച്ച മനുഷ്യപ്പറ്റിൻ്റെ ഒരു കുഞ്ഞധ്യായം സിനിമയ്ക്ക് ഒരു പൊടിക്ക് ഡ്രാമ പകരുന്നുണ്ട്. കലക്ടർക്ക് പരാതി കൊടുക്കാൻ വേണ്ടി എത്തിയ നിസ്സഹായരായിട്ടുള്ള വൃദ്ധ ദമ്പതികൾ നമ്മളെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും വിടാതെ പിന്തുടരാൻ സാധ്യതയുണ്ട്. ഉദ്വേഗം നിറഞ്ഞ ഹോസ്റ്റേജ് ക്രൈസിസിനിടയ്ക്ക് കലക്ടറെ കൊണ്ട് ഈ ദമ്പതികളുടെ ഫയൽ നിന്ന് നിൽപ്പിന് തീർപ്പാക്കിക്കൊണ്ട് സംവിധായകൻ പറയാൻ ശ്രമിക്കുന്നത് നിലവിലെ സിസ്റ്റത്തിനോടാണ്. ദയവായി നിങ്ങളുടെ ഉദാസീനത ഇൻസെൻസിറ്റിവിറ്റി വെടിഞ്ഞ് നാട്ടിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കണ്ണുപായിക്കൂ, കാതോർക്കൂ, അവയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കൂ എന്നാണ് ഈ സിനിമ പറയുന്നത്. അതുപോലെ ഈ സിനിമയിൽ ഒരിടത്തും ആദിവാസികളിൽ ഒരാളെ പോലും സംവിധായകൻ കാസ്റ്റ് ചെയ്ത് അഭിനയിപ്പിച്ചിട്ടില്ല. അതും ചില ആക്ഷേപങ്ങൾ ഉണ്ടായേക്കാമെന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതലാണ് എന്ന് വേണം വായിക്കാൻ. നിലവിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പക്കൽ മാത്രമുണ്ടായിരുന്ന ഈ സംഭവത്തിന്റെ ആർക്കൈവൽ ഫുട്ടേജ് വില കൊടുത്തു വാങ്ങിയാണ് സംവിധായകൻ ചിത്രത്തിൽ ആദിവാസികളുടെ സാന്നിധ്യം നമ്മളെ അനുഭവിപ്പിക്കുന്നത്. അയ്യങ്കാളിപ്പടയുടെ പാലക്കാട് ആക്ഷൻ നടന്നിട്ട് ഇപ്പോൾ കാൽ നൂറ്റാണ്ടിലധികം കാലം പിന്നിട്ട് കഴിഞ്ഞു. അന്ന് ഇങ്ങനൊരു ദൗത്യത്തിന് അവർ പാലക്കാട് കലക്ടറേറ്റ് തിരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രധാന കാരണം ആദിവാസി മേഖലയും കേരളത്തിലെ അതിപിന്നോക്ക മേഖലയുമായിട്ടുള്ള അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ് എന്നുള്ളതായിരുന്നു. ഇതേ അട്ടപ്പാടിയിൽ 75 നിയമത്തിന് ശേഷം 82 ITDP നടത്തിയ പഠനമനുസരിച്ച് 60 മുതൽ 77 വരെ മാത്രം 10,160 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം 77 നടത്തിയ സർവേയിൽ 66 മുതൽ 70 വരെയുള്ള കാലയളവിൽ മാത്രം അട്ടപ്പാടിയിൽ 9,859 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയതിൽ നിന്ന് ഇന്നും ഒരു തുണ്ട് ഭൂമി പോലും സർക്കാർ ഏറ്റെടുത്ത് ആദിവാസികൾക്ക് കൊടുത്തിട്ടില്ല. പട എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ബന്ദിയാക്കൽ ഒത്തുതീർപ്പായിട്ട് പിരിയുമ്പോൾ അതിലൊരു കഥാപാത്രം ഈ ജില്ലാ ജഡ്ജിയോട് ചോദിക്കുന്നുണ്ട്, ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ആദിവാസികൾക്ക് ഭൂമി ലഭിക്കാൻ ഈ റിപ്പോർട്ട് നടപ്പിലാക്കുമോ എന്ന്. അതിന് ജഡ്ജി കൊടുക്കുന്നത് നിങ്ങൾ ഇത്ര നിഷ്കളങ്കനാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ചുണ്ടുകോടിയ ഒരു ചിരിയാണ്. ആ ചിരിയിൽ എന്തായിരുന്നു എന്ന് ഇന്നും ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യുമ്പോൾ, പോരാടുമ്പോൾ, അവരുടെ അവകാശങ്ങൾ തുടർച്ചയായി നിഷേധിക്കപ്പെടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. ഈ നാട്ടിലെ ആദിവാസി സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന സാമൂഹിക അനീതിയെ, വംശീയതയെ തുറന്നു കാട്ടാൻ പടയ്ക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ആ ചലച്ചിത്രത്തിന് ഈ സമയത്തുള്ള പ്രസക്തി. 500,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ആദിവാസികൾക്ക് വേണ്ടി സ്റ്റേറ്റ് 2000 to 2017 ഇടയ്ക്ക് മാത്രം ചെലവാക്കിയത് വിവരാവകാശ നിയമപ്രകാരം 20,062 കോടി രൂപയാണ്. ഇത്രയൊക്കെ പണം സർക്കാർ ഏട്ടിൽ ചെലവാക്കപ്പെട്ടിട്ടും അട്ടപ്പാടിയിൽ ഇന്നും പട്ടിണി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. വിശപ്പ് മാറ്റാൻ 1 കിലോ അരി കട്ടെടുത്ത മധുവിനെ തല്ലിക്കൊന്നത് നമ്മുടെ പ്രബുദ്ധ കേരളം തന്നെയാണ്. ചുരുക്കത്തിൽ ഇന്നും നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു പോകുന്ന ജാതീയ അടിമത്തത്തിൻ്റെയും അനീതിയുടെയും വംശീയ വിവേചനത്തിൻ്റെയും ഒക്കെ ഇരകളായിട്ട് കേരളത്തിലെ ആദിവാസികളും ദളിതരും തുടരുകയാണ്. സർക്കാർ കണക്കിൽ 10 വർഷം മുമ്പ് 1 ഏക്കർ ഭൂമി ലഭിച്ചിട്ടും ആ ഭൂമി എവിടെയാണ് എന്നറിയാൻ വേണ്ടി ഇന്നത്തെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന വയനാട് നെന്മേനി കുളിപ്പുര കോളനിയിലെ ഒണ്ടൻ എന്നൊരു ആദിവാസിയുണ്ട്. സർക്കാർ രേഖകളിൽ ഒരു ഭൂവുടമയായിരുന്നിട്ടും 86 വയസ്സിലും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ഒണ്ടനെക്കുറിച്ച് 2021 December 13 ദ ക്യൂ പോർട്ടൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ വർഷങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളുടെ പേജുകളിൽ വന്നുപോകുന്ന ആദിവാസികളുടെ ദുരവസ്ഥകളിൽ ഒന്നു മാത്രമാണ് ഈ ഒണ്ടന്റെ ജീവിതം. ഈ പ്രശ്നങ്ങളൊന്നും തന്നെ രാഷ്ട്രീയ ഒറ്റമൂലികൾ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല. ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണമെങ്കിൽ ഇവിടെ നിരന്തരമായ രാഷ്ട്രീയ ഇടപെടലുകളും പോരാട്ടങ്ങളും സാമൂഹിക നവീകരണ മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടായി വരേണ്ടതുണ്ട്. ഈ നാട്ടിലെ മറ്റു പൗരന്മാർക്കൊപ്പം ആദിവാസികളും പരിഗണിക്കപ്പെടണമെങ്കിൽ ഇനിയും എത്രയോ നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പട എന്ന ഈ ചലച്ചിത്രം. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.